ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 4 വർഷക്കാലം മണക്കാലയിൽ പഠിച്ചപ്പോഴാണ് സാറുമായിട്ട് കാണാൻ, അതിന് തൊട്ട് മുമ്പാണ് സാറുമായിട്ട് കാണുവാൻ ഇടയായി പരിചയപ്പെടുവാൻ ഇടയായത്. ഇതൊരു നല്ല ബന്ധമായിട്ട് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷവും അത് 19-20 വർഷങ്ങൾക്ക് ശേഷവും അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയങ്ങളിൽ കർത്താവിന്റെ വചനം ധ്യാനിക്കാനും കർത്താവിൽ നിന്ന് കൂടുതൽ കർത്താവിൽ നിന്ന് കേൾക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ ആരംഭത്തിൽ കർത്താവ് വ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തില് നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുമ്പോൾ അത് വളരാൻ വേണ്ടി ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വർദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധമാണല്ലോ. ആ ബന്ധത്തിൽ നമ്മൾ വളരുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അത് പ്രതികൂലമായ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനൊക്കെ ആയിരിക്കാം. അതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ്. അതിനെ നമ്മൾ വിശ്വാസം എന്ന് വിളിക്കും, അല്ലെ കർത്താവിലുള്ള ആശയം എന്ന് വിളിക്കും. നമ്മൾ പല രീതിയിൽ അതിനെ പറയാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളും ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കൽ ഞാൻ പറയാൻ പോകുന്ന ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കണം. ആ അറിവ് വർദ്ധിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. 84-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തില് സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ പറയുന്നത്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ കർത്താവിനിലാണ് നമ്മുടെ ബലമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി അവിടുന്ന് തന്നെ നമുക്ക് പ്രദാനം ചെയ്യുവാൻ കഴിയും. നമ്മുടെ നാട്ടില് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കല്യാണത്തിന് ഉള്ള അലയൻസസ് ഒക്കെ നോക്കാറുള്ളവരാണ്. ഒരു പേരന്റ് മകൾക്ക് വേണ്ടി ഒരു കല്യാണത്തിന്റെ അലയൻസ് നോക്കുമ്പം ചോദിക്കുന്ന ആ ചെറുക്കൻ എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ മഹാബാലനായ കർത്താവാണ്. ആ കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കും തോറും കർത്താവിനോട് ചേരാനുള്ള നമ്മുടെ താല്പര്യവും വർദ്ധിക്കും, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചുള്ള നമ്മുടെ ദർശനവും വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് നമ്മളെ പ്രത്യാശയോടെ മുമ്പോട്ട് നീങ്ങുവാനിടയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേതമെന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ചേതമെന്നു. കർത്താവിനെ കുറിച്ച് എത്രയും നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കൽ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കാമോ, നമ്മുടെ മനസ്സിലാക്കൽ വർദ്ധിപ്പിക്കാമോ, അപ്പോൾ അത്രയും നമ്മൾ ആ ദൈവത്തോടുള്ള ബന്ധത്തിലും കർത്താവിനെ കുറിച്ച് കാണാനുള്ള ആഗ്രഹത്തിലും വർദ്ധിക്കുവാനായിട്ട്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾക്ക് നോക്കാൻ പോകുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഭാഗമല്ല. നഹൂമിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കാൻ പോകുന്നത്. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 1 മുതൽ അതിന്റെ 8-9 വാക്യങ്ങൾ വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ പോകുന്നത്. ഈ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ കൂടുതൽ പ്രസംഗം ഈ ഇതിനകത്ത് നിന്ന് കേൾക്കാറില്ലായിരിക്കാം. പക്ഷെ കർത്താവിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം നമ്മളെ ദൈവം ഇന്ന് നമുക്ക് തരുന്നത്. നഹൂമിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് സ്ട്രേറ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. നഹൂമിന്റെ പുസ്തകം, എല്ലാവരും നഹൂമിന്റെ പുസ്തകം എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നഹൂമിന്റെ പുസ്തകത്തിൽ അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിനവയെ കുറിച്ചുള്ള പ്രവാചകം എൽക്കോശിനായ നഹൂമിന്റെ ദർശന പുസ്തകം. നമ്മൾ നിനവയെ കുറിച്ച് വേറെ ഒരു ബുക്കിലൂടെ കേൾക്കുന്നുണ്ട്.
നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് മറ്റൊരു പുസ്തകത്തിൽ നമുക്ക് നിനവയെക്കുറിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ പുസ്തകമാണ് യോനയുടെ പുസ്തകം. നമുക്ക് എല്ലാവർക്കും നിനവയെക്കുറിച്ച് കൂടുതൽ യോനയുടെ പുസ്തകത്തിൽ നിന്നാണ് അറിയുന്നത്. എന്നാൽ മറ്റൊരു ബുക്കും കൂടെ നിനവയെക്കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഈ നഹു. ഈ പുസ്തകത്തിൽ നഹൂമ നിനവയ്ക്കെതിരെയുള്ള ഒരു പ്രവാചകത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. യോനയ്ക്ക് ശേഷം ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ നഹൂം കടന്നു വരുന്നത്. നമ്മുടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്, യോന കർത്താവിന്റെ സന്നിധിയിൽ ആ ദേശത്ത് കടന്നുപോയി ആ നിനവയ്ക്കെതിരെ പ്രവചിച്ചു. ആ പ്രവചനത്തിന് ശേഷം കർത്താവിന്റെ ശബ്ദം കേട്ട നിനവേക്കാരൻ മുത്തു മടക്കി ദൈവസന്നിധി കരയാനിടയാണ്. നമുക്കറിയാം കർത്താവ് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചോ അതിനെക്കുറിച്ച് ദൈവം അനുതപിക്കാനിടയായിട്ട്. കർത്താവ് അനുതപിച്ച് സംഭവിച്ചതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ യോനയ്ക്ക് പക്ഷെ അത് മനസ്സിലാവാനിടയായിട്ട്. യോനയ്ക്ക് സമയം തെറ്റിപ്പോയി. നിനവയോടുള്ള ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും ദയയുടെയും സമയമായിരുന്നു അത്. എന്നാൽ അങ്ങനെ ആകരുതെന്ന് യോന ആ സമയത്ത് കരുതി. എന്നാൽ ഇപ്പൊ 150 വർഷങ്ങൾക്ക് ശേഷം നഹൂമിന്റെ സമയം വന്നിരിക്കുകയാണ്. എന്നാൽ നഹൂമിന്റെ സമയത്ത് 150 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ സമയമായി. ദൈവം തന്റെ വാളെടുക്കാൻ സമയമായിരിക്കുകയാണ്. ആ സമയത്താണ് ദൈവത്തിന്റെ ദാസനായ നഹൂം ഈ പ്രവചനവുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നത്. ഒരു കാര്യം സത്യമാണ്, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ സമയത്തും നിനവേക്കാര് കർത്താവിന്റെ സന്നിധി മുത്തും മടക്കുവാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ അത് 150 വർഷം മുമ്പുണ്ടായിരുന്ന അനുഭവമായിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പ്രവചനത്തിലേക്ക് നീങ്ങുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അശൂറിന്റെ ഏറ്റവും ശക്തമായ ഒരു പട്ടണമായിരുന്നു ഈ നിനവ എന്ന് പറയുന്നത്. ആ പട്ടണം വളരെ ശക്തമായി കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകമായ 10:11 വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിമ്രോദാണ് ഈ പട്ടണം സ്ഥാപിച്ചത്. വളരെ ശക്തമായിട്ട് വളരെ പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു ഈ നിനവ എന്ന് പറയുന്ന പട്ടണം. ഇവർ ഇവിടെയുള്ള ഒരു ദൈവമക്കളായിരുന്നില്ല. ഈ നഹൂമിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നഹൂമിന്റെ പുസ്തകത്തിൽ കൂടുതലും ദൈവത്തിന്റെ സ്വന്തം ജനത്തെക്കുറിച്ച് അല്ല പറയുന്ന, അവരോടുള്ള പ്രവചനമല്ല ദൈവത്തിന്റെ വചനത്തിൽ. വചനത്തിൽ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ അങ്ങനെയുള്ളൂ. ഇത് ഒരു ജാതീയ സമൂഹത്തെ കുറിച്ചുള്ള പ്രവചനം. ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവ് നമ്മളോട് വ്യക്തിപരമായി ഇടപെടാറുണ്ട്, നമ്മളോട് ഓരോരുത്തരോടും അല്ലെ വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോട് ഇടപെടാറുണ്ടല്ലോ. അതുപോലെ ദൈവം ഒരു രാഷ്ട്രത്തോട് ഇടപെടാറുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദൈവത്തിന് ഒരു രാഷ്ട്രത്തോടുള്ള ഒരു ഇടപെടലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ രാജ്യത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് യാത്ര ചെയ്യുമ്പോഴും ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഒത്തിരി വേദന തോന്നാറുണ്ട്. നമ്മുടെ രാജ്യം ഏത് സ്ഥിതിയിലേക്കാണ് കടന്നു പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി വേദന തോന്നാറുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ മൈഗ്രന്റ് വർക്കേഴ്സ് കേരളത്തിൽ വളരെ നന്നായിട്ട് അനുഭവിക്കുവാനായിട്ട് നന്നായിട്ട് മൈഗ്രന്റ് വർക്കേഴ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ മൈഗ്രന്റ് വർക്കേഴ്സ് കടന്നുപോയ സാഹചര്യത്തിൽ, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഹൈദരാബാദിൽ നിന്ന് 150 കിലോമീറ്റർ ഛത്തീസ്ഗഡിലേക്ക് നടന്നുപോയ ഒരു കുട്ടി 150 കിലോമീറ്റർ നടന്ന് പേരൻസിന്റെ കൂടെ പോയ 150 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മരിച്ചു വരുവാനിടയായി. അതുപോലെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ രാഷ്ട്രം കടന്നു പോകുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ കരയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അനീതി കൊണ്ട് വളരെ നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവീക പ്രവൃത്തി യഥാർത്ഥമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ നിറവേറേണ്ടതിന് വേണ്ടി, ദൈവത്തിന്റെ കരം നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യം. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് യു ഗോഡ് ഡീൽസ് വിത്ത് അസീരിയൻ എംപറർ ആസ് എ നേഷൻ, വാട്ട് അബൌട്ട് ആർ കൺട്രി? നമ്മുടെ രാജ്യത്തോടും ദൈവം അത് ചെയ്യുവാനിടയായി. പക്ഷെങ്കിൽ നമ്മൾ വി ഷുഡ് ബി സ്റ്റാൻഡിങ് ഇൻ ഗ്യാപ് ഫോർ ആർ കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിനവയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രവാചകനായ നഹൂമിനെ കുറിച്ചാണ് പറഞ്ഞത്. എൽക്കോശിനായ നഹൂമിന്റെ ദർശന പുസ്തകം എന്ന് പറഞ്ഞാണ് നഹൂമിൻ തുടങ്ങുന്നത്. അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നഹൂമ എൽക്കോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് കടന്നു വന്ന വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തില്
ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് അദ്ദേഹത്തെ വിളിച്ചു. കർത്താവിന്റെ വചനം ഈ ഈ രാഷ്ട്രത്തോട് പറയുവാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കടന്നു വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഈ ദൈവത്തിന്റെ ദാസൻ വളരെ ഭാരത്തോടെ ഈ വളരെ എന്താ നല്ല നല്ലൊരു മെസ്സേജ് അല്ല പറയുന്നത്, സന്തോഷത്തിന്റെ ഒരു മെസ്സേജ് അല്ല പറയുന്നത്. ഞങ്ങളെ പോലെ അല്ലെ നമ്മളെ പോലെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യെരമ്യാവിനെ പോലെയോ നഹൂമിനെ പോലെയോ ഒരു 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 കഷ്ടത്തിന്റെയോ ഒരു ഒരു പീഡനത്തിന്റെയോ മെസ്സേജ് കൊടുക്കാനല്ല നമ്മളെ വെച്ചിരിക്കുന്നത്. എന്റെ മനസ്സിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ എനിക്ക് തരുന്ന എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യനെ രക്ഷിക്കുന്ന മെസ്സേജ് കൊടുക്കാനാണ് ഈ സമയത്ത് ദൈവം നമ്മളെ വിളിച്ചത്. അതാണ് എന്റെ ജീവിതത്തിൽ വരുന്ന എക്സൈറ്റ്മെന്റ്. പക്ഷേ കർത്താവിന്റെ പല ദാസന്മാരെയും ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവം വിളിച്ചത് അതിനുവേണ്ടി ആയിരുന്നില്ല. അവര് വളരെ പ്രത്യേകിച്ച് യിരെമ്യാവിന്റെ പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം പഠിക്കുകയായിരുന്നു. അതിനകത്ത് യിരെമ്യാവിനെ പലപ്പോഴും വിളിച്ചത് വളരെ വ്യത്യസ്തമായൊരു മെസ്സേജ്. ജീവിതം മൊത്തം 47 വർഷക്കാലം വളരെ വ്യത്യസ്തമായൊരു സന്ദേശം പറയുവാന് ദൈവം യിരെമ്യാവിനോട് പറയും. അതുപോലെ തന്നെ നഹൂമിനോട് ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ഡൂം, ഒരു ഡിസ്ട്രക്ഷന്റെ മെസ്സേജ് പറയുവാനാണ് നഹൂമിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നമുക്കൊക്കെ ചെയ്തിരിക്കുന്ന കൃപ എന്താ? സത്യ സുവിശേഷം, നിത്യ ജീവന്റെ സുവിശേഷം, the joy, everlasting joy യുടെ സുവിശേഷം, abundant life സുവിശേഷം, അത് പറയാനാണ് കർത്താവ് നമ്മളെയൊക്കെ വിളിച്ചത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ചില സ്വഭാവങ്ങളെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ ഭാഗം വായിച്ച് ദൈവം എന്നോട് വളരെ വ്യക്തമായിട്ട് ഇടപെടുവാനിടയായിട്ടുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം എന്നെ മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ 8 ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാം. ദൈവം ഈ രാഷ്ട്രത്തോട് ഡീൽ ചെയ്യുമ്പോൾ, ഈ രാഷ്ട്രത്തോട് ദൈവം ഇടപെടുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വരുന്ന തലമുറകളൊക്കെ ഈ ദൈവത്തിന്റെ സ്വഭാവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നഹൂമോ വർഷങ്ങൾക്ക് മുമ്പ്, 100 ആണ്ടുകൾക്ക് മുമ്പിരുന്ന് ദൈവത്തിന്റെ പ്രവചനം പറയുവാനിടയായിട്ട് ആ ദൈവത്തിന്റെ പ്രവചനത്തിൽ നിന്നുള്ള ആ ഒരു നന്മ ഉൾക്കൊള്ളുന്നത് ഇപ്പൊ ഞാനാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരുമാണ്. ഇപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. അതിന്റെ 2-ാം അധ്യായം 2-ാം വാക്യം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം മുതൽ വളരെ ശാന്തമായിട്ട് നമുക്ക് നോക്കാം. ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തിന്റെ മഹിമയെ കുറിച്ച്, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം തീഷ്ണതയുള്ള ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 2-ാമത് എഴുതിയിരിക്കുന്നു യഹോവ പ്രതികാരം ചെയ്യുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ തീഷ്ണതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തീഷ്ണതയെ കുറിച്ച് ഇംഗ്ലീഷിലെ ജലസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഗലാത്തി ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ജഡത്തിന്റെ സ്വഭാവമായിട്ട് ഈ ഇതിനെ പറയാറുണ്ട്. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ തീഷ്ണത എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. പ്രധാനമാണ് എഴുതിയിരിക്കുന്നത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാവുന്നതാണ് എന്ന് പറഞ്ഞ ഒരു എതിരാളിയുമായി മനുഷ്യഹൃദയം പങ്കിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ എത്ര സന്തോഷമുള്ളതാക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സുശാന്ത് എന്ന് പറഞ്ഞ ആ ഒരു 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 സിനിമ ആക്ടർ, മുംബൈയിലുള്ള സിനിമ ആക്ടർ. അത്രയും വ്യക്തികൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തി, ഞാൻ പുള്ളി മരിച്ചു കഴിഞ്ഞാണ് പുള്ളിയെ കുറിച്ച് അറിയുകയും വായിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് ഒരു അവസാനം അങ്ങനെ ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക്, ഒരു ആത്മഹത്യയുടെ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ നമ്മുടെ ദൈവം എന്റെ ഹൃദയം, അല്ലെ, ഈ ബെസ്ലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൃദയം സർവശക്തനായ ദൈവം ഒരു എതിരാളിയുമായിട്ട് പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര പ്രിവിലേജ് ആണ് ദൈവം നമുക്ക്. God is jealous when someone gives to another something that rightly belongs to him. കർത്താവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് തീഷ്ണതയാണ് തോന്നുന്നത്, ദൈവത്തിന് നമ്മളോട് വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. അത് നമ്മൾ ചെയ്യുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു.
ആവർത്തന പുസ്തകം അതിന്റെ 4:24 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ തീഷ്ണതയുള്ള ദൈവം തന്നെ. കർത്താവിന്റെ ഒരു 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 പ്രത്യേക സ്വഭാവ വിശേഷമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ബെസ്ലിയുടെ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിലല്ലാതെ വേറൊന്നിനും കേന്ദ്രീകൃതമാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഐ വോണ്ട് യുവർ ഹാർട്ട്. നീ നിന്റെ ഹൃദയം മറ്റെവിടെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ഞാൻ ദഹിപ്പിക്കുന്ന അന്നേരം കർത്താവ് നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് വെളിപ്പെടുവാനായിട്ട്. സഹോദരങ്ങൾ, ഞാൻ വേറൊരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹസ്കിയേലിന്റെ പുസ്തകം 39:25 വാക്യത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു, ഇപ്പോൾ ഞാൻ യാക്കോബിന്റെ പ്രവാസികളെ മടക്കി വരുത്തി ഇസ്രായേൽ ഗ്രഹത്തോടൊക്കെയും കരുണ ചെയ്ത് എന്റെ വിശുദ്ധ നാമം നിമിത്തം തീഷ്ണത കാണിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ നാമം നിമിത്തം ദൈവം തീഷ്ണത കാണിച്ചു. ആരോടാ? ഇസ്രായേലിനോട്. യഹോവയെ കർത്താവ് അരുളി ചെയ്യുന്നതെന്ന യാക്കോബിന്റെ പ്രവാസികളെ മടക്കി വരുത്തി ഇസ്രായേൽ ഗ്രഹത്തോടൊക്കെയും കരുണ ചെയ്ത് എന്റെ വിശുദ്ധ നാമം നിമിത്തം തീഷ്ണത കാണിച്ചു. നമ്മൾ കർത്താവിന്റെ സ്നേഹ സ്വരൂപമായ ഒരു ഒരു പാകത്തെ അറിയുന്നതോടൊപ്പം ആ സ്നേഹ സ്വരൂപതയിൽ ആധാരമായിട്ടുള്ള ദൈവത്തിന്റെ തീഷ്ണതയുള്ള ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടുള്ള ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ അറിയേണ്ടത്. പുറപ്പാട് പുസ്തകം 32:1-10 വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സംഗതിയാണ്, ഇസ്രായേൽ മക്കൾ കർത്താവിൽ നിന്ന് അകന്നുപോയി. അവര് മോശയെ കാണാതെ വന്നപ്പോൾ കുറച്ച് ആഭരണങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി എന്ത് ചെയ്തു? ഒരു കാളക്കുട്ടി, ഒരു സ്വർണമെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു കാളക്കുട്ടി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ആ ഭാഗത്തിന്റെ അവസാനം 34 കടന്നു വരുമ്പോൾ കർത്താവ് വളരെ വേദനയോടെ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അന്യ ദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീഷ്ണൻ എന്നാകുന്നെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ നാമം തീഷ്ണൻ എന്നാകുന്ന അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. എന്താണ് ഈ തീഷ്ണത എന്ന് പറയുന്നത്? ദൈവത്തിലുള്ള തീഷ്ണത എന്ന് പറഞ്ഞാൽ അവന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്. നമ്മളെ സംബന്ധിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് ദൈവത്തിന് നമ്മളോടുള്ള തീഷ്ണത എന്ന് പറയുന്നത്. ദൈവം ഒരു എതിരാളിയുമായിട്ട് മനുഷ്യന്റെ ഹൃദയം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ സ്വാർത്ഥനായതുകൊണ്ടല്ല, നമ്മളെ ആഗ്രഹിക്കുന്നതിനാലുമല്ല, നമ്മൾ ഇല്ലെങ്കിൽ ദൈവത്തിന് കാര്യം നടക്കത്തില്ല അതുകൊണ്ടല്ല, നമ്മോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയാണത്, നമ്മോടുള്ള അവന്റെ വിശ്വസ്തതയാണ്, അവനോടുള്ള നമ്മുടെ വിശ്വസ്തതയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതം എന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ ദൈവത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നും നമ്മളെ കൊണ്ട് നമുക്ക് കർത്താവിനോട് കർത്താവിന്റെ തീഷ്ണതയിൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആ ബെനിഫിറ്റ് എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് ആ തീഷ്ണത വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ എന്തുവാ കർത്താവിന്റെ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടി അല്ല ദൈവം ചെയ്തിരിക്കുന്നത്. മറ്റൊരു ദൈവത്തെ അവന്റെ മുമ്പിൽ വെച്ചാൽ ദൈവം ഒരിക്കലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവിന്റെ വചനത്താലുള്ള രൂപാന്തരം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അത് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തെക്കാൾ പ്രാധാന്യം ഒന്നിനും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഒന്നിനും കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആരോടാ ഇത് പറയുന്നത്? ഒരു 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 ജാതീയ സമൂഹത്തോടാണ്, അശൂർ സമൂഹത്തോടാണ് പറയുന്നത്, നിലവിലെ ജനങ്ങളോടാണ് പറയുന്നത്, കർത്താവിന്റെ മക്കളോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത്, നീ എനിക്കുള്ളത്, you should not have a divided heart. നിന്റെ മനസ്സിൽ ഒരു രണ്ടായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകരുത്. എന്നെ സ്നേഹിക്കുക പൂർണ്ണമായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സ്വയം ചോദന ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്നേഹം ലോകത്തോട് കൂടുതലായി പോയോ എന്ന് നമ്മൾ ദൈവത്തിൽ ചോദിക്കേണ്ടത് വളരെ ആവശ്യം. എന്റെ സ്നേഹം കർത്താവ് എത്രത്തോളം എന്റെ ജീവിതത്തില്
ലോകസ്നേഹം ഉണ്ടെന്ന് എപ്പോഴും നമുക്ക് കർത്താവെ എനിക്ക് ഈ ലോകത്തോടുള്ള എനിക്ക് ഒരു പറ്റുമാനം എത്രയുണ്ടെന്ന് നമ്മൾ ചോദിക്കും. കർത്താവ് അത് നമ്മൾ ഇന്ന് ആഗ്രഹിക്കും. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ഉള്ളവരല്ല. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലായതുകൊണ്ട് അതുകൊണ്ടാണ് ആ ദൈവം പറയുന്നത് എനിക്ക് നീ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കും. കുഞ്ഞുങ്ങൾക്കോ കുടുംബത്തിനോ അവരൊക്കെ നോക്കണം. പക്ഷെ കർത്താവിനേക്കാൾ കൂടുതൽ പലപ്പോഴും കടന്നു വരുന്നതുകൊണ്ടല്ലേ നമുക്ക് പലപ്പോഴും നമ്മൾ ആ ഭാഗത്ത് പാറപ്പെട്ടു പോകുന്നത്. കർത്താവിന് കൊടുക്കേണ്ട, കർത്താവ് പറഞ്ഞാ മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിന് അതോടുകൂടി ഇതൊക്കെയും തരും. നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യാറുള്ളേ? രണ്ടാമത് കർത്താവ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് അന്വേഷിക്കണോന്ന് പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ദൈവത്തിനേക്ക് കടന്നു വരാം. കർത്താവ് അങ്ങ് തീഷ്ണതയുള്ള ദൈവമാണ്. അങ്ങയുടെ തീഷ്ണതയിൽ കർത്താവിനേക്കാൾ ഒന്ന് കൂടുതൽ ഒന്ന് സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കർത്താവിനോട് പറയാം. നമുക്ക് പെട്ടെന്ന് ദൈവത്തിനതിലേക്ക് തിരിച്ചു വരാം. ആ വചനത്തിലേക്ക് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ഒന്നാമത് കർത്താവ് തീഷ്ണതയുള്ള ദൈവമാണ്, രണ്ടാമത് എഴുതിയിരിക്കുന്നത് അവൻ പ്രതികാരം ചെയ്യുന്നവൻ എന്നാണ് എഴുതി. നമ്മുടെ കർത്താവ് പ്രതികാരം ചെയ്യുന്നത്, കർത്താവിനോട് നമ്മള് കർത്താവിന്റെ ഫ്രണ്ട് ആകാൻ നമ്മൾ കർത്താവിന്റെ ഫ്രണ്ട് ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേല് പലപ്പോഴും നമ്മൾ കർത്താവിന്റെ എന്തുവാ ശത്രുവായി തീരാറുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? അങ്ങനെയുള്ളവരോടാ ദൈവം തന്റെ പ്രതികാരം ചെയ്യുന്നത്. സങ്കീർത്തനം 138:6 എഴുതിയിരിക്കുന്നത്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബിന്റെ പുസ്തകം 4:6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നമ്മളെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ഏരിയ നമുക്ക് ദൈവസന്നിധിയിൽ നടന്നു പോകാൻ സാധ്യതയുള്ളത് നമ്മുടെ നിഗളമാണ്, നമുക്ക് താഴ്മയില്ലാത്ത അനുഭവമാണ്. അത് പല വിധത്തിൽ കടന്നു വരാം. എന്നാൽ വളരെ കെയർഫുൾ ആയിക്കണം. അങ്ങനെ ആയാൽ കർത്താവ് എന്തുവാ നമ്മളോട് ചെയ്യുന്നതെന്ന് അറിയാവോ? കർത്താവ് പ്രതികാരം ചെയ്യുന്നവൻ. കർത്താവിനെതിരെ ആരും വന്ന് ജയിച്ചിട്ടില്ല. യെശയ്യാപ്രവചനം 45:9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോഗത്വം. നമുക്ക് ദൈവവുമായിട്ട് കൊമ്പ് ഓർക്കാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ നമുക്ക് ദൈവവുമായിട്ട് കൊമ്പ് ഓർക്കാൻ പറ്റത്തില്ല. അത് ദൈവവുമായിട്ട് കൊമ്പ് ഓർക്കുവാൻ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ അഹങ്കാരം. നമ്മൾ പലപ്പോഴും ചെയ്യും, ഞാൻ താഴ്മയുള്ളവന് എനിക്ക് അഹങ്കാരമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു തോന്നലേ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം, വി ഷുഡ് ബി വെരി കെയർഫുൾ. കാരണം നമ്മുടെ താഴ്മ നമുക്ക് റിയലി ഉണ്ടെങ്കിൽ നമുക്ക് താഴ്മയുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയില് താഴ്മയോടെ ദൈവസന്നിധി കടന്നു വരാൻ കഴിയാത്തത് നമ്മുടെ പല ജീവിതത്തിന്റെ ഫലമാണ്. ദൈവത്തിന്റെ വചനത്തില് കർത്താവിനെതിരെ ഫൈറ്റ് ചെയ്ത് വളരെ തകർന്നു പോയ ഒരു വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12 പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 12 വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദൈവജനത്തെ കൊന്നുകൊണ്ടാണ് ദൈവത്തിനെതിരെ ഒരു പൊരുതുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു ഹെരോദാ രാജാവിനെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ മഹത്വം മോഷ്ടിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പോരാടിയാണ് ഈ 12 നമുക്ക് അവസാനിക്കുന്നതായിട്ട് കാണുവാനും കഴിയുന്നത്. എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ ആ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അധ്യായം അവസാനിക്കുമ്പോഴത്തേക്കും കാണുന്നത് നമ്മൾ ഈ ഇപ്രകാരമാണ്. ഈ അധ്യായം തുടങ്ങുമ്പോൾ യാക്കോബ് മരിക്കുന്നതായിട്ട് കാണുന്നു, പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു, ഹെരോദാവ് വിജയിക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അധ്യായം അവസാനിക്കുമ്പോൾ നമുക്ക് കാണുന്നു ഹെരോദാവ് മരിച്ചു, കർത്താവിന്റെ മഹത്വം എടുക്കുവാൻ ശ്രമിച്ച ഹെരോദാവ് മരിച്ചതായി കാണുന്നു, പത്രോസ് സ്വതന്ത്രനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവവചനം നേർക്കുമേൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് അതിന്റെ 12:24 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നാം ദൈവത്തിനെതിരെ പോരാടിയാൽ, ഞാൻ പറയുന്നത് കർത്താവിനെതിരെ തോക്കുപിടിച്ച് നമ്മൾ നിൽക്കുമെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ പ്രൈഡ് കൊണ്ട്, ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രൈഡ് കൊണ്ട് നമ്മൾ ദൈവത്തിനെതിരെ പോരാടിയാൽ ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൈവത്തോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയത്തില്ല. എല്ലാ സമയത്തും ദൈവം മാത്രമാണ് ജയിക്കുന്നത്. അന്നേരം എപ്പോഴും നമ്മൾ ഓർക്കണം, യഹോവ പ്രതികാരം ചെയ്യുന്നവനാണ്. God takes avenge. വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രൈഡിന്റെ മുമ്പില് കർത്താവ് ഒരിക്കലും നമ്മളോട് പ്രതികാരം ചെയ്യുന്ന അനുഭവത്തിലേക്ക്
ഒരിക്കലും നീങ്ങുവാൻ അനുവദിക്കുന്നു. മൂന്നാമതായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് യഹോവ തീഷ്ണതയുള്ള ദൈവമാണ്. അതിനകത്ത് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ദൈവം വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് കണ്ടത് യഹോവ പ്രതികാരം ചെയ്യുന്നവനാണ്. മൂന്നാമതായിട്ട് കർത്താവിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ് നമുക്ക് ഇവിടെ കാണാം. അതിന്റെ മൂന്നാം വാക്യത്തിൽ കാണുന്നത് യഹോവ ദീർഘക്ഷമി മഹാശക്തിയുമുള്ളവനാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് എഴുതിയപ്പോ. യഹോവ ദീർഘക്ഷമയുള്ളവനാണ്, അതോടൊപ്പം മഹാശക്തിയും ഉള്ളവനാണ്. നമ്മള് ചില നാട്ടില് ചിലരൊക്കെ പറയാറുണ്ട് ഈ വലിയ വീടൊക്കെ എന്തിനാ വെക്കുന്നത്, അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ അവരെ കൊണ്ട് വലിയ വീട് വെക്കാനുള്ള ആസ്തി ഇല്ല, അതുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷെ വലിയ വീട് വെക്കാൻ ആസ്തിയുള്ള ഒരാള് പറയുക വലിയ വീടിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അതിനകത്താണ് ആ റിയൽ എന്തുവാ നമ്മുടെ ആ ജീവിതത്തിന്റെ വാല്യൂ, ആ വ്യക്തിയുടെ വാല്യൂ നമ്മൾ. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് കർത്താവ് ഒന്നും ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല കർത്താവ് ദീർഘക്ഷമയുള്ളവനായിട്ട് ഇരിക്കുന്നത്. ഇൻഫാക്ട് ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പ്രകടനമാണ് ദൈവത്തിന്റെ ദീർഘക്ഷമ എന്ന് പറയുന്നത്. God is slow to anger in spite of his great power. His power is great. ആ ഒരു പ്രകാരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നിനവേക്കാരുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം യോന പോയി പ്രസംഗിച്ച് എല്ലാവരും 3 ദിവസം കർത്താവിന്റെ സന്നിധിയിലേക്ക് മുട്ടു മടക്കിയപ്പോഴത്തേക്കിന് കർത്താവ് അവരുടെ പാപം ക്ഷമിക്കുവാൻ ഇടയായി. നമുക്ക് കാണാം അത് യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ക്ഷമ തീർന്നു പോകുന്ന ഒരു സമയമുണ്ട്. നമുക്കത് ഇപ്പോൾ നഹൂമിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം ക്ഷമിക്കുന്നവനാ, പക്ഷെ ദൈവത്തിന്റെ ക്ഷമ തീർന്നു പോകുന്ന ഒരു സമയം. അവൻ അവിശ്വസനീയമായ വിധം ക്ഷമയുള്ളവനാ നമ്മുടെ കർത്താവ്. വളരെ ആഴമായ ക്ഷമയുള്ള കർത്താവാണ് നമ്മുടെ. എന്നാൽ ദൈവത്തിന്റെ ക്ഷമയ്ക്ക് അറുതി വരുന്നൊരു കാലമാണ്. നഹൂമിൽ നമ്മൾ കാണുന്നത് അല്ലെ അശൂരിലെ അല്ലെ നിനവയിലെ ആൾക്കാരുടെ ജീവിതത്തില് അതിന് 150 വർഷമേ. കർത്താവ് വളരെ ക്ഷമിക്കുന്ന ദൈവമാണ്, പക്ഷേ മഹാശക്തിയുള്ള. നമ്മുടെ ചുറ്റുപാട് നമ്മൾ പല കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടായിരിക്കും. നമുക്ക് പലയിടത്തും നീതി കിട്ടുന്നില്ലായിരിക്കും. പക്ഷെ അന്നേരം ദൈവത്തിന്റെ ഈ ക്യാരക്ടർ, ദൈവത്തിന്റെ ഈ സ്വഭാവം ചെയ്യും, കർത്താവേ നീ ദീർഘക്ഷമയുള്ളവനാ, അവിടുത്തെ മകനായ എന്റെ ജീവിതത്തിൽ ആ ദീർഘക്ഷമ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം. അതോടൊപ്പം എനിക്കറിയാം നീ മഹാശക്തിയുള്ളവനാണ്, നീ മഹാശക്തിയുള്ളവനാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് വർക്ക് ചെയ്യുന്ന പ്രദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും പ്രാർത്ഥിച്ചപ്പം എന്റെ മനസ്സിൽ ഡിസ്കറേജ്മെന്റ് കടന്നു വരുവാനായിട്ട്. കാരണം ദൈവത്തിന് ഒരു നിമിഷം മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. പക്ഷെങ്കിൽ ദൈവം വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കും. ദൈവത്തിന് അത്ര ആഴമായ ശക്തിയുണ്ട്. പക്ഷെ ദൈവം ചിലർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ദീർഘക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. 2, അവൻ പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. 3, അവൻ യഹോവ ദീർഘക്ഷമയും അതോടൊപ്പം മഹാശക്തിയുമുള്ളവൻ. കർത്താവിന്റെ മഹാശക്തിയുടെ ഒരു പ്രതിഫലനമാണ് കർത്താവിന്റെ ദീർഘക്ഷമ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തില് നമുക്ക് ദൈവത്തോട് വളരെ കൃത്യമായിട്ട് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, കർത്താവെ അങ്ങയുടെ ദീർഘക്ഷമയ്ക്കും മഹാശക്തിക്കുമായിട്ട് നന്ദി എന്ന് നമുക്ക് പറയാം. നമുക്ക് 4 അതിന്റെ ഒന്നാം അധ്യായം 3 വാക്യത്തിന്റെ അതിന്റെ ബി ഭാഗം, അതിന്റെ അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. ഹി നെവർ ലെറ്റ് ദ ഗിൽറ്റി ഗോ അൺപണിഷ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഈ വചനത്തെ കുറിച്ചുള്ള സന്ദേശം ഞാൻ കേട്ടോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കടന്നു വരുവാനായിരുന്നു. സ്പർജന്റെ ഒരു ക്വട്ടേഷൻ ഞാൻ കേൾക്കാനിടയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കേട്ട് അതിനെ കുറിച്ച് പഠിച്ചപ്പോ. ഒരിക്കൽ പോലും ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിട്ടിട്ടില്ല. അത്യുന്നതന്റെ ജീവകാലത്ത് ഒരിക്കലും ദൈവത്തിന്റെ വലങ്കയുള്ള കാലത്തോളം ഒരിക്കൽ പോലും അവൻ ശിക്ഷയില്ലാതെ പാപം മായ്ച്ചു കളഞ്ഞിട്ടില്ല. പറഞ്ഞു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നെവർ വൺസ് ഹി ഹാസ് പാർഡൺഡ് ആൻ അൺപണിഷ്ഡ് സിൻ, നോട്ട് ഇൻ ഓൾ ദ ഇയേഴ്സ് ഓഫ് ദ മോസ്റ്റ് ഹൈ, നോട്ട് ഇൻ ഓൾ ദ ഡേയ്സ് ഓഫ് ഹിസ് റൈറ്റ് ഹാൻഡ്, ഹി വൺസ് ബ്ലോട്ടഡ് ഔട്ട് സിൻ വിത്തൗട്ട് പണിഷ്മെന്റ്. 2 സ്ഥലങ്ങളുണ്ട് ശിക്ഷ, എന്താ പാപത്തിന് ശിക്ഷ ലഭിക്കുന്നത്.
പാപം ശിക്ഷിക്കപ്പെടേണ്ട വെറും രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന്, കുറ്റവാളികളായ പാപികൾ സ്വന്ത പാപങ്ങൾക്ക് വേണ്ടി നരകത്തിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെടും. ഈ രണ്ട് സ്ഥലങ്ങളിലേ നടക്കത്തുള്ളൂ. ഒന്നിലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങള് കർത്താവ് നമ്മുടെ പാപങ്ങൾ കർത്താവിന്റെ മേൽ എട്ട് കർത്താവ് ആ ചെയ്തതിൽ നമ്മൾ വിശ്വസിച്ച് ആ രക്ഷ പ്രാപിക്കണം, അല്ലെ നിത്യ നരകം. വളരെ ആഴമയേറിയ ഒരു യാത്ര അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ എന്താ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് അതിന് ഭാഗ്യമുള്ളത്. ഞാൻ ഈ എന്തുവാ ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കും, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടാത്ത സമൂഹങ്ങളുടെ ഇടയിൽ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ഒത്തിരി നന്ദി തോന്നാറുള്ള ഒരു കാര്യവും വേദനയോട് നന്ദി തോന്നാറുള്ള ഒരു കാര്യമാണ്, കർത്താവെ ഈ സത്യം അറിയാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു, ഞങ്ങളും നിത്യ നരകത്തിൽ ഞങ്ങളുടെ പാപത്തിന്റെ ഫലം ശിക്ഷ കൊടുക്കേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവെ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, അത് യേശു ക്രിസ്തുവിൽ കൂടെ ആ പാപക്ഷമ ലഭിച്ചത് ഞങ്ങളുടെ ഒന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് പറയാൻ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് അത് നടന്നതെന്ന് പറയാൻ നമുക്ക് കഴിയാം. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ഹി നെവർ ലെറ്റ് ദ ഗിൽറ്റി ഗോ അൺപണിഷ്ഡ്. യഹോവ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. നമ്മുടെ ശിക്ഷ അവന്റെ മേലായത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് മുമ്പോട്ട് പോകാം, പെട്ടെന്ന് മുമ്പോട്ട് പോകാം. അതിന്റെ അഞ്ചാമതായിട്ട് നമുക്ക് കാണാം അടുത്ത ഭാഗത്തിൽ കാണുന്നത് മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിരിക്കുന്ന യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ പല ഇമേജറീസ് അങ്ങനത്തെ ഇമേജറീസ് ആണ് പ്രവാചകന്മാർ ഉപയോഗിക്കുന്നത്. എത്ര നല്ലതാണെന്ന് അറിയാം നമ്മുടെ ദൈവത്തിന്റെ വചനം ആ ഇമേജറീസ് കണ്ട് പഠിക്കുമ്പോൾ. നമുക്ക് ഈ ഇടയ്ക്ക് വന്ന എന്നാ അമ്പം ചുഴലിക്കാറ്റിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാം, വെസ്റ്റ് ബംഗാളിൽ വന്നതാ. എന്നാൽ അങ്ങനെ ഒരു വെസ്റ്റ് ബംഗാളിൽ ചുഴലിക്കാറ്റ് വന്നപ്പോൾ രണ്ട് മൂന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഗവൺമെന്റ് പ്രിപ്പയർ ആവുകയാണ് എങ്ങനെയാണ് ഇതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പ്രവർത്തിക്കേണ്ടതെന്ന് വളരെ ആഴമായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. കർത്താവ് എത്ര സർവശക്തനാണ്! അത്രയും വലിയ ചുഴലിക്കാറ്റിനെ പിടിച്ചടക്കാൻ വേണ്ടി മൊത്തം രാഷ്ട്രം ലോകം മൊത്തം പല എന്തുവാ ദുരിത നിവാരണ സേന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീംസും എല്ലാം കടന്നു, എന്നിട്ടും എത്രയോ ആളുകൾ മരിച്ചു, 70 പേരോളം മരിച്ചു. എന്നാൽ കർത്താവ് പറയാ എന്റെ വഴി കൊടുങ്കാറ്റിലുണ്ട്. കർത്താവിന്റെ വഴി ഈ കൊറോണ സ്പ്രെഡ് ചെയ്യുന്നതിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. കാരണം ആ കർത്താവിന്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ വഴി കൊറോണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ ദൈവം സർവശക്തനാണെന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് പറയണം, കർത്താവെ അങ്ങ് സർവശക്തൻ. കർത്താവെ എന്നോട് വെള്ളത്തിൽ നടക്കാൻ പറഞ്ഞാല് ആ നടക്കാനുള്ള ധൈര്യം, ഞാൻ പറയുന്നത് സാധാരണ വെള്ളത്തിൽ പോയി നടക്കാനല്ല, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുമോ? ചിലപ്പം ദൈവം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പണം മൊത്തം എടുത്ത് ചിലർക്ക് കൊടുക്കാൻ പറഞ്ഞു തരും, അത് ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുമോ? അതാണ് കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. കാരണം നമുക്ക് കർത്താവിലുള്ള വിശ്വാസം വരുമ്പോഴത്തേക്കും നമുക്ക് അപൂർണമായിട്ട് കർത്താവിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളോട് പറയുക, വളരെ ബുദ്ധിഹീനമായതെന്ന് നമുക്ക് തോന്നുന്നതിലേ കർത്താവ് നമ്മളോട് പറഞ്ഞ അതിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണ്. കർത്താവ് നമ്മളോട് പറയുക ഇതെല്ലാം വിട്ടേച്ച് മറ്റൊരു മേഖലകളിലേക്ക് കടന്നു പോകാൻ പറയുവാണെങ്കിൽ അതനുസരിക്കാൻ തയ്യാറാണ്. ദൈവം എന്നോട് ഈ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സാറ് പറഞ്ഞു, 17-ാം വയസ്സിലുണ്ടായിരുന്ന ആത്മീയ ചുണ ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പല എന്നാ മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കടന്നു വന്ന് കർത്താവ് പറയുന്ന പല കാര്യങ്ങളെയും സംശയത്തോടെ വീക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞു, യഹോ എന്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട്, അതുകൊണ്ട് യു ക്യാൻ സ്റ്റിൽ ട്രസ്റ്റ് മീ. എന്റെ ആ പ്രായം ദൈവത്തിന്റെ സന്നിയിൽ എന്റെ പ്രായം കൂടുന്നുണ്ടായിരിക്കും. ബട്ട് ഗോഡ് ഡസന്റ് ഹാവ് എ ടൈം കൺസെപ്റ്റ് ആസ് സച്ച്. കർത്താവിന് സമയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എന്നുമെന്നും സുരക്ഷിതരാണ്. നമ്മുടെ ദൈവത്തിന്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ഹല്ലേലൂയ്യ.
പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. അതിന്റെ ഏഴാം അധ്യായത്തിൽ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും നാലും അഞ്ചും ആറും വാക്യം ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി എങ്ങനെയാണ് സമുദ്രത്തിലുള്ളതെന്നൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവൻ സമുദ്രത്തെ പൽസിച്ചു വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമേലും വളരുന്നു ലെബാനോണിലെ പുഷ്പം വാടിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കർത്താവിന്റെ കൺട്രോളിലാണ് നടക്കുന്നത്. അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു, അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും സകല നിവാസികളും തന്നെ ആറാം വാക്യം അവന്റെ ക്രോധത്തിനും മുമ്പിൽ ആർ നിൽക്കും, അവന്റെ ഉഗ്രകോപത്തിൽ ആർ നിവർന്നു നിൽക്കും. അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു, പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ചും കർത്താവ് ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് വളരെ വ്യക്തമായിട്ട്. നഹൂമിന്റെ സമയത്ത് ആറ്റം ബോംബൊന്നും ഇല്ലായിരുന്നു, അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഇതായിരുന്നു. ഇന്നും ആറ്റം ബോംബിനേക്കാളും വളരെ ശക്തമാണ് കർത്താവ് ഒരു കാറ്റടിപ്പിക്കാൻ, സകലത്തെ നശിപ്പിക്കാൻ കർത്താവിന് മഴ പെയ്യിപ്പിച്ചപ്പോൾ സകല ഭൂമിയെ നശിപ്പിച്ചു. ആ ദൈവത്തിന്റെ കാര്യം ആറ്റം ബോംബിനേക്കാളും ശക്തമായത് അതിന്റെ കൺട്രോള് നമ്മുടെ കർത്താവ്. നമുക്ക് വിശ്വസിക്കാം കൊറോണയുടെ കാര്യത്തിലും കർത്താവിന് എല്ലാ വിധത്തിലും കൺട്രോൾ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ആറാമതായിട്ട് അതിന്റെ ഏഴാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിനെ കുറിച്ച് വളരെ നന്നായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നഹും 1:7. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാണ്. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാണ്. ബൈ നേച്ചർ ആർ ഗോഡ് ഈസ് ഗുഡ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? കൊറോണയുടെ സമയത്ത് പറ്റത്തില്ലായിരിക്കും അല്ലേ. പക്ഷേ ബൈ നേച്ചർ കർത്താവ് നല്ലവനാണ്. ബൈ നേച്ചർ മാൻ ഈസ് നോട്ട് ഗുഡ്. സ്വഭാവത്താൽ ദൈവം നല്ലവനാണ്. സ്വഭാവം അനുസരിച്ച് മനുഷ്യൻ നല്ലവനല്ല. നമ്മിൽ നന്മ വളർത്തിയെടുക്കുവാൻ നാം ശ്രമിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ കർത്താവിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് സ്വഭാവത്താൽ വളരെ നല്ലവനാണ്. ദൈവം നിത്യമായും മാറ്റമില്ലാത്തവനാണ്. നമ്മുടെ നല്ലത് ചെയ്യുവാൻ നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. എന്നാൽ ദൈവത്തിന് ബൈ നേച്ചർ ഹീ ഈസ് ഏബിൾ ടു ഡു ഇറ്റ്. യഹോവ നല്ലവനാണ്. നമുക്കത് പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ലെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അതിനകത്തും ദൈവത്തിന് നന്മയുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുമായിരുന്നു, കൊറോണ കടന്നു വന്ന തുടക്കത്തില് എന്തുവാ ജനുവരി ആദ്യത്തില് ഈ കൊറോണ കടന്നു വന്ന ചൈനയിലായിരുന്നു, നമ്മൾ വലിയ വറി ചെയ്തില്ല. പിന്നെ അത് പയ്യെ അടുത്തടുത്ത് വരാൻ തുടങ്ങി. ഇറ്റലി വന്നു, അമേരിക്ക വന്നു, പിന്നെ ഇതിങ്ങനെ അടുത്തടുത്തടുത്ത് നമ്മുടെ രാജ്യത്ത് വരാൻ തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്ന തെലുങ്കാനയിൽ ഒരു വ്യക്തി വളർന്നു വന്നു, എല്ലാവരും പാനിക്കായി മാർച്ച് ആദ്യത്തിൽ. പിന്നെ കേരളത്തിൽ നമ്മൾ ജനുവരി മുതൽ നമ്മൾ ഇതിനോട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ച് ചിലപ്പോൾ ഇനിയിപ്പം ആരായിരിക്കും, അടുത്ത് ആരായിരിക്കും. വന്ന് ഇപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വരാൻ തുടങ്ങി, ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് വരാൻ, ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വരാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ സഭയും നമ്മുടെ ചുറ്റുപാടുമുള്ളതിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഭീതിയോടെ ജീവിക്കുന്ന ഒരാവശ്യമില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം എൻ്റെ വൈഫ് ഒരു പഠനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങൾ രണ്ട് സ്ഥലത്താണ് കഴിഞ്ഞ ഒരു 3-4 മാസക്കാലമായത്. ഈവൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും കർത്താവിലും നമുക്ക് വളരെ സന്തോഷം കണ്ടെത്താനുണ്ട്. ഇനിയിപ്പം കൊറോണ വന്ന് മരിച്ചാലും കർത്താവ് നല്ലതാണ്. അത്രയും നമുക്ക് കർത്താവ് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലെത്താം. നല്ലവനായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എത്താൻ പറ്റിയാല് അതിൽ കൂടുതൽ വലിയ ഭാഗ്യമില്ല. ദൈവമക്കളെ, നിത്യതയെ കുറിച്ചുള്ള ചിന്തകള് നമ്മൾ എന്തുവാ ഭാരമുള്ള മുഖത്തോടെയല്ല, ഉല്ലാസമുള്ള മുഖത്തോടെ, സന്തോഷമുള്ള മുഖത്തോടെ നമുക്ക് പറയാൻ പറ്റണം. കർത്താവേ, ഇനി കൊറോണ വന്ന് മരിച്ചാലും ഞാൻ വരുന്നത് എന്നേക്കും ജീവിക്കേണ്ടതിന് അങ്ങയുടെ സന്നിധിയിലേക്കാണ്. ഇനി കർത്താവിനെ എത്ര നാള് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങ് വരാമല്ലോ, അങ്ങേ മോഹമായി കാണാമല്ലോ. അങ്ങനെയുള്ള ഒരു പ്രത്യാശ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ. യഹോവ നല്ലവനാണ്. ഇൻ സ്പൈറ്റ് ഓഫ് എവറിഥിങ്, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും യഹോവ നല്ലവനാണ്. അടുത്ത ദിവസം കർത്താവ് എഴുതി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത്രയൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ കഷ്ട ദിവസത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവം ശരണം കാണിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്, കഷ്ട ദിവസത്തിൽ നമ്മുടെ കർത്താവ് ശരണമാണെന്നാണ് എഴുതിയിരിക്കുന്നത്.
പറഞ്ഞ കർത്താവ് പറയാം, ഐ ആം യുവർ സ്ട്രോങ് ഹോൾഡ്, യു ക്യാൻ കം ടു മീ. നിങ്ങളുടെ സ്വാഭാവം ഞാനാണ്, യു ഐ ആം ദ പ്രൊട്ടക്ഷൻ. ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നല്ല കഴിഞ്ഞു, ഐ മൈസെൽഫ് ഈസ് യുവർ പ്രൊട്ടക്ഷൻ. ഞാൻ തന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആണെന്നാണ് കർത്താവ് പറഞ്ഞത്. 10 ദിവസത്തെ ഞാൻ ശരണവുമാണ്. അടുത്ത ഭാഗമാണ് അറിയേണ്ടത്, വളരെ സന്തോഷിച്ചായി എഴുതുന്നു. ഏഴാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വരുന്ന ഏഴാമത്തെ കാര്യം, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ അറിവെന്ന് പറയുന്നത് കർത്താവിന്റെ വചനം ആഴമായി പഠിക്കുന്നവർക്ക് അറിയാം. ഈ അറിവെന്ന് പറയുന്നത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല ഇവിടുത്തെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മിയർ ഐഡന്റിഫിക്കേഷൻ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്, എ ലവിംഗ് കമ്മ്യൂണിയൻ. ഇതൊരു തിരിച്ചറിയലല്ല, ഒരു ബന്ധമാണ്, ഒരു സ്നേഹബന്ധമായ ഒരു കൂട്ടായ്മയാണ് ദൈവം ഇവിടെ കുറിച്ച് പറയുന്നത്. നമ്മിൽ നാം ദൈവത്തിലാത്തെയും കർത്താവ് നമ്മളെ അറിയും. എന്തോ ചെയ്യാ, ഞാന് ഈ ബസി എന്ന് പറയുന്ന ഒരു വ്യക്തി കോടിക്കോടി ആളുകൾ എന്താ പോപ്പുലേഷൻ തുടങ്ങിയപ്പോൾ മുതൽ, ആളുകൾ ജനിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഒരാളായി ഈ വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ കർത്താവ് എന്നെ അറിയുന്നു, അറിയുന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ബൈ ഐഡന്റിഫിക്കേഷൻ, എന്നെ ജസ്റ്റ് അറിയാമെന്ന് മാത്രമല്ല, എന്റെ പേരറിയാമെന്നും എന്റെ അഡ്രസ് അറിയാമെന്നും അല്ല. God has a personal relationship with me. God is interested in me. I am interested in God. And Kartav enne daily he is taking care of me. He is interested in my affairs. Kartav enne valare aalamayittu arinnu ennaanu irikkunnathu. It is a communion. Devala devamakale, let this word give you strength. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതു ജീവൻ തരക്കാം. ഈ വചനം കർത്താവിന്റെ വചനത്തിന്റെ ശക്തി, കർത്താവ് ആദാമിന്റെ മൂക്കിലേക്ക് ഊതി ആ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു 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 സന്തോഷം, ഒരു 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 ഹോപ്പ് ഇൻസ്റ്റിൽ ചെയ്യുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവസാനമായിട്ട് എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്ത് മുടിവ് വരുത്തും, തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. ഞാൻ അധികം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കത്തില്ല. നമ്മൾ നഹൂമിന്റെ പുസ്തകവും നിനവയുടെ പതനവും ഒക്കെ പരിശോധിച്ചാൽ ഒരു വെള്ളപ്പൊക്കം കൊണ്ടാണ് ദൈവം നിനവയെ നശിപ്പിക്കുന്നത്. വെള്ളപ്പൊക്കം കടന്നു വന്ന് ഈ മതിലിലേക്ക് ഇടിച്ച് ശക്തമായ വലിയ രണ്ടും അകത്തും പുറത്തുമുള്ള മതിലിലേക്ക് ഇടിച്ച് മതിലു മറിഞ്ഞു വീണ് അതിലേക്കൂടെ ബാബിലോണിയർ കടന്നു വന്ന് അശൂരനെ ആക്രമിച്ച ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണേണ്ട ഒരു 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 വളരെ വ്യക്തമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കവിഞ്ഞൊഴുകുന്ന വെള്ളപ്പൊക്കത്തില്, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ളതല്ല, അത് ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്ത് മുടിവ് വരുത്തും. ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ മൈൻഡ് ചെയ്യാതെ പോകുന്നവർ, കർത്താവിന്റെ സ്നേഹിക്കാത്തവർക്ക് അങ്ങനെ ഒരു മുടിവ് വരുത്തുന്നത് നമ്മൾ അതിനുവേണ്ടി ആശിക്കുന്നില്ല. പക്ഷെ അത് കർത്താവിന്റെ സ്വഭാവമാണ്, ദൈവം അങ്ങനെ ചെയ്യുമെന്നാണ്. വെള്ളപ്പൊക്കം നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന, പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അതൊരു വെള്ളപ്പൊക്കത്തിന്റെ ഒരു വലിയ പ്രവാഹമായിട്ട്, കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായിട്ട് വരുമ്പോൾ എത്ര ശക്തിയുള്ളതാണ്. കർത്താവിന്റെ ശക്തി കുറവ് വന്നിട്ടില്ല കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനോടുള്ള ബന്ധത്തിലും കർത്താവ് വളരെ ശക്തമായിട്ട് ദൈവം പ്രവർത്തിപ്പാൻ ശക്തി. ഞാനൊരു പ്രാവശ്യവും കിട്ടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം എന്നാണെന്നറിയാവോ? നമ്മുടെ ഹൃദയം വേറെ ആർക്കും കൊടുക്കുക, നമ്മുടെ ഹൃദയം വേറെ ഒന്നിലേക്കും പറ്റിപ്പെടരുത്, ഈ ലോകവും അതിലുള്ളതിനെ സ്നേഹിക്കരുത്, അതാണ് ദൈവ ആഗ്രഹം. കർത്താവിന് 100%, കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന് മാത്രമേ സ്ഥാനം കൊടുക്കാമെന്നുള്ള ദൈവ ആഗ്രഹം. ഈ കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ രണ്ടാമത്തെ സ്ഥാനം നമുക്ക് ലോകത്തിന് കൊടുക്കാമെന്നുള്ള ചിന്ത വരും. അതല്ല, കർത്താവിന് മാത്രമേ സ്ഥാനം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ തീഷ്ണതയുടെ അനുഭവം എന്ന് പറയുന്നത്. 2, കർത്താവ് പ്രതികാരം ചെയ്യുക. ദൈവം പ്രതികാരം ചെയ്യുന്നവനാണെന്നുള്ള ചിന്ത നമ്മളെ പഠിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും പ്രൈഡ് കടന്നു വരും. പ്രൈഡ് കടന്നു വരുന്നത് പറഞ്ഞാൽ പ്രൈഡ് കടന്നു വരുമായിരിക്കും, പക്ഷെ അതിന്റെ മേലെ കർത്താവേ എന്നെ വളരെ വളരെ എന്നെ ആത്മശോധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു എന്ന് പറഞ്ഞാല്
അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നീ കർത്താവിനോട് ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും കർത്താവിന്റെ എനിമി ആയാലല്ല, കാരണം കർത്താവിനോട് ജയിച്ചവരാരും കർത്താവിനോട് എനിമിയാകാൻ ഞാനാണ്. മൂന്നാമത്തെ കാര്യം, യഹോവ ദീർഘക്ഷമയുള്ളവനാണ്. കർത്താവ് ദീർഘക്ഷമ ഉണ്ടായിരുന്ന കർത്താവിന് ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, മഹാശക്തി ഉള്ളവനായതുകൊണ്ട് അവൻ ദീർഘക്ഷമയുള്ളവനാണ്. മഹാശക്തിയും ദീർഘക്ഷമയും ഒരുമിച്ച് കൂടിയിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞു. നാലാമത്തെ കാര്യം, കർത്താവ് ഒരിക്കലും പാപത്തെ ശിക്ഷിക്കാതെ വിടത്തില്ല. പ്രൈസ് ബി ടു ഗോഡ്, നമുക്ക് കാൽവറി ക്രൂശിൽ കൂടെ ആ രക്ഷ കർത്താവ് തന്നു. രണ്ടിടത്തെ ശിക്ഷിക്കപ്പെടത്തുള്ളൂ, ഒന്ന് എവിടാ നരകത്തില്, രണ്ട് കാൽവറി ക്രൂശില. കാൽവറി ക്രൂശിൽ നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ആ നന്മ, ആ ഗോസ്പലിനെ വിശ്വസിക്കാന് എന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നു. ആ ഗോസ്പലിന് വേണ്ടി എന്റെ കണ്ണിനെ ദൈവം. പലരോടും ഈ ഗോസ്പൽ പറഞ്ഞ അവസ്ഥ മനസ്സിലാകും. എനിക്ക് ദൈവം ഇത്ര ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തായിരുന്നു എത്ര നല്ല, നമ്മുടെ വേദനയല്ല. പക്ഷേ കർത്താവ് അത്രയും ഒരു കാര്യം, അത്രയും പ്രധാനപ്പെട്ടത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വിശ്വസിക്കാൻ കർത്താവ് എന്റെ കണ്ണിനെ തുറന്നു നോക്കി. കാൽവറി ക്രൂശിൽ ദൈവം കൂടെ ദൈവം നിന്ന രക്ഷയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. അഞ്ചാമത്, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും കൊറോണയിലും. ആറാമത്, യഹോവ നല്ലവനും കർത്താവ് ചെയ്യുന്നതെല്ലാം ദൈവം നല്ലവനാ, കഷ്ട ദിവസത്തിൽ നമ്മുടെ ശരണവുമാവുന്നു. ഏഴാമത്തെ കാര്യം, പന്നിൽ ആശ്രയിക്കുന്നവര് ദൈവം അറിയും, കർത്താവ് നമ്മളെ വളരെ ആത്മാർത്ഥതയോടെ അറിയും. പേരും അഡ്രസ്സും മാത്രമല്ല, എന്റെ മനസ്സിൽ കൂടെ തോന്നിയിട്ടില്ല, ഇൻഫാക്ട് ഞാൻ എന്നെ തന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ ദൈവമാണ് എന്നെ അറിയുന്നത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആ ചിന്ത ചിന്തിച്ചത് ഞാൻ വളരെ ആഴമായിട്ട് ചിന്തിക്കാൻ, എന്നെക്കാളും കൂടുതൽ എനിക്ക് ദൈവത്തിന് തന്നെയാണ്. എനിക്ക് ഒത്തിരി 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 ഒരു ഫ്രീഡം തോന്നാം, ഒത്തിരി സ്വാതന്ത്ര്യം തോന്നാൻ അറിയാം. ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തോട് കഷ്ടപ്പെട്ട് നമ്മൾ ദൈവത്തോട് ഒന്നും പറയത്തില്ല, കർത്താവ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ എന്തുവാ ഹിന്ദി പറഞ്ഞ സഫായി പേശ് ചെയ്യാൻ വേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഇന്നസെന്റ് ആകാൻ വേണ്ടി നമ്മൾ നമ്മളെ നമ്മളെ നമ്മളെക്കാളും കൂടുതൽ ദൈവം അറിയുന്നുള്ളൊരു ചിന്ത വന്നാൽ പിന്നെ നമുക്ക് വളരെ ഫീഡായി ചെയ്യാം. കർത്താവ് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നു, കർത്താവിന് എന്നെല്ലാം അറിയാം, ഞാൻ ഇനി പറയാതെ ദൈവത്തിന് അറിയാം, കർത്താവിന് എന്റെ വായിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിന് അറിയാം. ആ ഒരു അനുഭവം തന്നിൽ ആശ്രയിക്കുന്നത് കർത്താവ് അറിയും. എട്ടാമത്തെ കാര്യം, കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട് ദൈവം അതിന്റെ സ്ഥലത്തിന് മുടി വരുത്തും എന്ന് പറഞ്ഞാൽ, നിനവയെ കുറിച്ചുള്ള ഒരു പ്രവാചകമാണ്, പ്രവചനമാണത് എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ച്, നമ്മുടെ ദേശത്തെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ഈ ദേശത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമുണ്ട്, ഈ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമുണ്ട്. കൊറോണ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് സോ മച്ച്. കർത്താവിനെ അറിയാതെ ജനങ്ങൾ കർത്താവിൽ നിന്ന് അകന്ന്, ദൈവത്തിന്റെ സത്യസുവിശേഷം അറിയാതെ നശിക്കുന്നത്, അവർ ഈ ലോകത്തിലും കഷ്ടപ്പെടും വരുവാനുള്ളത്, അതാണ് എന്റെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നു, അത് ഫൈൻ, ദാറ്റ് ഇസ് ഫോർ ജസ്റ്റ് 80 years ഓർ മേ ബി 90 years, അല്ലെങ്കിൽ മറ്റ് ചില പഹാടുകളിലൊക്കെ ചിലപ്പോൾ 100 years ആയി. എന്നാൽ അതിനുശേഷം നിത്യതയിൽ അവർക്ക് നിത്യതയിൽ കർത്താവിനെ അറിയുവാണെ സന്തോഷമാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ കവിഞ്ഞൊഴുകുന്ന പ്രവാഹം കൊണ്ട് ഞങ്ങളുടെ ദേശത്തെ നശിപ്പിക്കരുത്. നമുക്കിടിവിൽ നിന്ന് കർത്താവിനോട് പറയാം, കർത്താവെ ഞങ്ങളുടെ ദേശത്തു നിന്ന് ജനങ്ങൾ കർത്താവിനെ അറിയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനില്ല. ആൾക്കാർ നിത്യ നരകത്തിൽ പോയി പാപത്തിന് അവർ ചെയ്ത പാപത്തിന് ശിക്ഷ അനുഭവിക്കാതെ ആ നിത്യ ക്രൂശില് ആ കാൽവറിയില് കർത്താവിന്റെ മരണത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന അനുഭവത്തിലേക്ക് എത്തുവാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോപ്പ് ഇൻസ്റ്റിലിയേറ്റ്, ഒരു പ്രത്യാശയാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. കർത്താവിനോടുള്ള ആഴമേറിയ ബന്ധത്തിൽ പോകാൻ വേണ്ടി നമ്മളെ ദൈവം സഹായിക്കട്ടെ. കർത്താവിനോട് തുറന്നു പറയാനാണ് എന്നെ കൂടുതലായിട്ട്, എന്നെക്കാളും കൂടുതലായിട്ട് അറിയുന്ന ദൈവത്തോട് കൂടുതൽ അടുത്തു ചെല്ലുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമയം ഒരുക്കി തന്ന ദൈവത്തിന്റെ ദാസനോട് സമീപ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം.